ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാറായല്ലോ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്ലം കേക്കിൻ്റെതാണ്. ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സോക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അധികവും വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് ഡ്രൈ ഫ്രൂട്ട്സൊന്നും സോക്ക് ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക. ആദ്യം തന്നെ ഷുഗർ കാരമലൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഒരു പാനിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് കാരമലൈസ് ചെയ്യാം. ഇനി ബ്രൗൺ ഷുഗറിന് പകരം നിങ്ങൾക്ക് നോർമൽ ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ്. ഷുഗറൊന്ന് കാരമലായി വരുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ കാരമലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് കൊണ്ട് തന്നെ വേണം കാരമലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഷുഗർ മുഴുവനായിട്ടും കാരമലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല ചൂടുള്ള 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ കാരമല് 2 പാർട്ടാക്കാം, അതായത് 1/4 കപ്പ് കാരമല് മാറ്റിവെക്കാം, ബാക്കിയുള്ള 1/4 കപ്പിലാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ബാക്കിയുള്ള ഈ കാരമലിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ് ആണ്, അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡേറ്റ്സ്, റേസിൻസ്, ബ്ലാക്ക് റേസിൻസ്, ഗോൾഡ്, പിന്നെ ചെറി, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കാഷ്യൂസും ബദാമും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല, നിങ്ങൾക്ക് ഏതൊക്കെയാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റ് പോർഷൻസ് പെടാതെ അതിൻ്റെ ജസ്റ്റ് പുറം തൊലി മാത്രം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഓറഞ്ച് ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടേതായാലും മതി. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, പിന്നെ ഇനി സ്പൈസസ് ആണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ കറാമ്പ് പൊടിച്ചതുമാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂണ് ചുക്ക് പൊടിയും അതുപോലെ തന്നെ കറുവപ്പട്ട പൊടിച്ചത് 1/4 ടീസ്പൂണും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് അരിച്ച് മാറ്റി വെക്കാം. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ പിന്നെ 3 തവണ അരിച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്ന സമയത്ത് ബാറ്ററിൻ്റെ താഴേക്ക് പോകുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചതിൽ നിന്ന് എടുത്തതല്ല, വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത മൈദപ്പൊടിയാണ്. ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് താഴ്ന്നു പോവില്ല. ഇനി അടുത്തത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗളിലേക്ക്
മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യാം. ഇതങ്ങനെ ഓവർ ഫ്ലഫി ഒന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മുട്ട ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. മുട്ടയൊന്ന് ഏതാണ്ട് ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര അരക്കപ്പ് കുറേശ്ശെ കുറേശ്ശെ ആയി ഇട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് നമ്മൾ നേരത്തെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ കാരമലൈസ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് നന്നായി തണുത്തിരിക്കണം, ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുകൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കാരമൽ കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തതും കാൽ കപ്പ് സൺഫ്ലവർ ഓയില് കൂടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നിങ്ങൾക്ക് ഇതിന് പകരം ഒന്നുകിൽ അരക്കപ്പ് തന്നെ അൺസാൾട്ടഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ല എന്നാണെങ്കിൽ അരക്കപ്പ് സൺഫ്ലവർ ഓയില് തന്നെ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. ജസ്റ്റ് ഒന്ന് മിക്സാവാൻ വേണ്ടി മാത്രം എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ മിക്സ് നേർ പകുതി ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലോർ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അടുത്തതായി നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ അധികം തിക്കാണ് എന്ന് കരുതിയിട്ട് പാലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് ടിന്നിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനിലല്ല ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് കുറച്ച് ടൈം എടുക്കും. എന്നാലും 1 മണിക്ക് ഇപ്പോൾ കറക്റ്റ് ടൈം ആയത്, കറക്റ്റ് 1 മണിക്കൂർ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കുക്കായി ഇത് വരാൻ വേണ്ടിയിട്ട്. ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കാഷ്യൂ നട്ട്സ് മുകളിൽ ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് 1 മണിക്കൂറിന് ശേഷം എൻ്റെ പ്ലം കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുക്കായിനോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡ് കിട്ടും, പേപ്പർ മോൾഡ് കിട്ടും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പർ മോൾഡ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ഗിഫ്റ്റ് പേപ്പർ എടുത്തതിന് ശേഷം സെൻറ്ററിലോട്ടായിട്ട് നമ്മൾ പ്ലം കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്നെല്ലാം നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി.
റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കുക. കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു റിബണ് കൂടി കെട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ പ്ലം കേക്കിനെ നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ വീഡിയോയിൽ കാണുന്നത് വരെയും അസ്സലാമു അലൈക്കും.